പോർഷൻ ആണ് പിക്ചർ ആണ് താഴെ തന്നിരിക്കുന്നത് അതിനുമുമ്പ് നമുക്ക് രണ്ട് ട്യൂബ്സിനെ കുറിച്ച് പരിചയപ്പെടണം ഫസ്റ്റ് സെൻറ്ററിൽ കൂടെ ഉള്ള വെയിൻ പറയുന്ന പേരെന്താ പറഞ്ഞത് മിഡ് റിബ് അല്ലെങ്കിൽ മിഡ് വെയിൻ എന്ന് വിളിക്കും ഓക്കെ നെക്സ്റ്റ് ധാരാളം സൈഡ് വെയിൻസും ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഈ മിഡ് റിബിലും മിഡ് റിബിലും സൈഡ് വെയിൻസിലും ഇടയിലായിട്ട് അകത്തായിട്ട് എന്തുണ്ട് ചെറിയ ട്യൂബ്സ് ഉണ്ട് അത് ടു ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് ട്യൂബിൻ്റെ പേര് സൈലം സെക്കൻഡ് ഫ്ലോയം അതായത് ഈ രണ്ട് ട്യൂബിനും ഓരോ ഫങ്ഷനും ഉണ്ട് ഫസ്റ്റ് ട്യൂബ് സൈലം ട്യൂബിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ റൂട്ട്സ് വലിച്ചെടുക്കുന്ന വെള്ളം പ്ലാന്റ്സിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എത്തിക്കുന്ന എത്തിക്കുന്നത് ആരാണ് ഈ സൈലം ട്യൂബ്സാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ലീവ്സ് ലീവ്സാന്ന് പറഞ്ഞു ഈ ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ മറ്റ് ഭാഗങ്ങളിൽ പ്ലാന്റ്സിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്ന വർക്കാണ് ആർക്കുള്ളത് ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ ക്ലിയർ ആയോ സൈലവും ഫ്ലോയവും സൈലം വാട്ടർ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നു ഫ്ലോയം ഫുഡ് പ്ലാന്റ്സിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നു ഓക്കെ ലീഫിൻ്റെ സ്ട്രക്ചർ പറഞ്ഞതിൽ ഫസ്റ്റ് പാർട്ട് എന്താണ് അപ്പർ സർഫസ് ഓഫ് എ ലീഫ് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും താഴെ എന്തുകൊണ്ട് ലോവർ സർഫസും ഉണ്ട് ഇതിന് അടിയിലുള്ള ഭാഗം ഇല്ലേ ഇതിനകത്തിൽ ഇൻസൈഡ് ദ ഇൻസൈഡ് ഓഫ് എ ലീഫ് എന്താണ് മെനി ലെയേഴ്സ് ഓഫ് സെൽസ് ഉണ്ട് എന്താണ് കുറേ ലെയറുകളായിട്ട് സെൽസ് ഉണ്ട് അല്ലേ ഈ സെൽസിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ഗ്രീൻ കളറാണ് അല്ലേ ഈ ഗ്രീൻ കളറ് ഉള്ളത് അറിയാമോ ഇതിൽ ഈ സെൽസിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു അറിയാമോ ഗ്രീൻ പിഗ്മെൻറ്റ് ഗ്രീൻ പിഗ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു ഈ ഗ്രീൻ പിഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ക്ലോറോഫിൽ നിങ്ങൾ ഈ വാക്ക് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് അതിന് മലയാളം ഹരിതകം ഈ സെൽസിനകത്ത് എന്തോ അടങ്ങിയിരിക്കുന്നു ഉണ്ട് ഈ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലീഫിന് എന്ത് കളർ ഉള്ളത് ഗ്രീൻ കളറ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇതിൻ്റെ ലോവർ സർഫസ് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ ഒരു ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നുണ്ടോ ഇതുപോലെ ഒന്നിൽ കൂടുതൽ ഓപ്പണിങ്സ് എവിടെയുണ്ട് അതിൻ്റെ ലീഫിൻ്റെ ലോവർ സർഫസ് ലൈൻ്റെ അടിഭാഗത്തായിട്ട് ഉണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പിനെയാണ് എന്തു പറഞ്ഞിരിക്കുന്നത് സ്റ്റോമ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ അവയെ നമ്മൾ എങ്ങനെ വിളിക്കും സ്റ്റൊമാറ്റ എന്ന് പറയും എന്തു പറയും സ്റ്റൊമാറ്റ അപ്പം എന്താണ് സ്റ്റൊമാറ്റ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ദ ലോവർ സർഫസ് ഓഫ് എ ഹാസ് മെനി ടൈനി ഓപ്പണിങ്സ് ഇതാണ് ലോവർ സർഫസ് ലീഫിന്റെ ലോവർ സർഫസിൽ ധാരാളം ടൈനി ഓപ്പണിങ്സ് ടൈനി എന്ന് വെച്ചാൽ എന്താണ് ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് അല്ലേ ഹോൾസ് പോലെ ഉണ്ട് അവയാണ് എന്ത് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഒരെണ്ണത്തിനെ മാത്രമാണ് എന്ത് പറയുന്നത് സ്റ്റൊമാറ്റ അപ്പോൾ സ്റ്റൊമായുടെ പ്ലൂറൽ ഫോം ആണ് എന്ത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് അതിന് അടുത്തായിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് എന്തുകൊണ്ട് രണ്ട് സെൽസ് ഉണ്ട് ആ രണ്ട് സെൽസിന് വിളിക്കുന്ന പേരാണ് സെൽ എന്ന് വിളിക്കും ഈ സ്റ്റോമ ഈസ് ഗർഡഡ് ബൈ ടു സെൽസ് ടു ഗാഡ് സെൽസ് അല്ലേ ഈ സ്റ്റോമയ്ക്ക് അപ്പുറവും ഇപ്പറവും ഉള്ള അതായത് അതിന് അടുത്തായിട്ടുള്ള ആ സെൽസിന് വിളിക്കുന്ന പേരാണ് സെൽ എന്ന് വിളിക്കും ഈ ഹോൾസ് വഴി അല്ലെ ഈ ഓപ്പണിങ്സ് വഴിയാണ് ലീഫ് അതിൻ്റെ ഗ്യാസിനെയും വാട്ടർ പേപ്പറിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതായത് ഗിവിനും ഗീവ് ഔട്ടും ചെയ്യുന്നത് അതായത് അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് ഈ സ്റ്റോമ വഴിയാണ് അല്ലെ സ്റ്റൊമാറ്റ വഴിയാണ് എന്തു ചെയ്യുന്നത് ഗ്യാസിനെയും വാട്ടർ പേപ്പറിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ അതായത് ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജനെ അബ്സോർബ് ചെയ്യുകയും കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ അതൊക്കെ ഏത് വഴിയാന്നാണ് പറഞ്ഞത് ഈ സ്റ്റൊമാറ്റ വഴിയാണ് ഓക്കെ നോൾ സ്റ്റീക്കത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ കളർ ഓഫ് അൺഡ്രൈഡ് ബനാന ഈസ് ഓൾസോ ഡ്യൂ ടു ക്ലോറോഫിൽ അൺഡ്രൈഡ് എന്ന് വെച്ചാൽ പഴുക്കാത്ത ഏത്തപ്പഴത്തിന് പച്ച കളറുള്ള എന്തുകൊണ്ടാണ് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് അതിന് ഗ്രീൻ കളറ് കിട്ടിയിരിക്കുന്നത് ഓക്കെ നമ്മൾ ലീഫ് ലീഫാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു ഹൗ ഡു പ്ലാന്റ്സ് മേക്ക് ഫുഡ് എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഫുഡ് മെയ്ക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ നെക്സ്റ്റ് പേജ് ഗോ ടു ദ നെക്സ്റ്റ് പേജ് ഒരു പ്ലാന്റിൻ്റെ പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ ആ പ്ലാന്റിൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ നിൽക്കുന്നുണ്ട് അല്ലേ ഈ റൂട്ട്സിൻ്റെ ഫങ്ഷൻ എന്തുമായിരുന്നു റൂട്ട്സ് സോയിലീന്ന് വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യും വലിച്ചെടുക്കും ഇല്ലേ വലിച്ചെടുത്ത് ചെടിയുടെ ഭാഗ ഭാഗങ്ങളിലെത്തിക്കുമല്ലോ അതാരെന്ന് പറഞ്ഞല്ലോ ഈ റൂട്ട്സ് വലിച്ചെടുക്കുന്ന വെള്ളം വാട്ടർ മറ്റു എത്തിക്കുന്ന ഏത് ട്യൂബ്സാണ് പറഞ്ഞല്ലേ സൈലം ട്യൂബ്സാണ് ഏതാണ് സൈലം ട്യൂബ്സ് ഓക്കെ വെള്ളം വലിച്ചെടുക്കുന്നു നെക്സ്റ്റ് സു സണ്ണിൽ നിന്ന് അതായത് സൂര്യൽ നിന്ന് ലൈറ്റ് എർജി സൂര്യപ്രകാശം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഈ ലീഫിനൊക്കെ എന്ത് കളറാണ് ഗ്രീൻ കളറാണ് അപ്പോൾ അത് അതിലെന്ത് കാണും ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്നു പിന്നീട് സ്റ്റൊമാറ്റോ വഴി നമുക്ക് ഫോട്ടോസ് അതായത് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത് അറിയാമോ കാർബൺ ആണ് ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏത് ഗ്യാസ് അകത്തോട്ട് എടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം ഏത് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചു വാട്ടർ ഉപയോഗിച്ചു മിനറൽസ് ഉപയോഗിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് എന്തൊക്കെയാണ് ലൈറ്റ് സൺലൈറ്റും ക്ലോറോഫിലും ഇവയെ ഉപയോഗിച്ച് ഈ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നു ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നത് ഫോട്ടോ മീൻസ് എ ലൈറ്റ് ഫോട്ടോ മീൻസ് ലൈറ്റ് സിന്തസിസ് മീൻസ് പുട്ടിംഗ് ടുഗദർ ഓക്കെ അപ്പോൾ ഫോട്ടോസിസ് എന്ത് എന്താണെന്ന് നമുക്ക് പറയാം പുട്ടിങ് ലൈറ്റ് ആൻഡ് അതെ റോ മെറ്റീരിയൽസ് ടുഗതർ ടു മേക്ക് ഫുഡ് അതായത് ലൈറ്റ് എനർജി മറ്റ് നമ്മൾ കാർബൺ ഡൈക്സൈഡ് ഉപയോഗിച്ച് ക്ലോറോഫിലുണ്ട് വാട്ടർ ഒക്കെ ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്തു അല്ലേ ഇതെല്ലാം കൂടെ ചേർന്നപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്തു ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആ ഫുഡിന് പറയുന്ന പേര് എ കൈൻഡ് ഓഫ് ഷുഗർ അതിന് പറയുന്ന പേര് ഗ്ലൂക്കോസ് എന്നാണ് ഈ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്തത് അതിന് വിളിക്കുന്ന പേരെന്താണ് ഗ്ലൂക്കോസ് ഫുഡ് പ്രിപ്പയർ ഈ ഫുഡ് മറ്റു ഭാഗങ്ങൾ എത്തിക്കുന്ന ജോലി ഏത് ട്യൂബാണെന്ന് പറഞ്ഞിരുന്നു പ്ലാന്റ്സ് ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് മറ്റു ഭാഗങ്ങളിലെത്തിക്കുന്ന ആരാണ് ഫ്ലോയം ട്യൂബ്സ് ആണ് അല്ലേ ഈ ഫ്ലോയൻ ട്യൂബ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രിപ്പയർ ചെയ്ത ഫുഡിനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഓക്കെ ആ സമയത്ത് എന്തിനെ റിലീസ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ്റെ ആവശ്യമില്ല വാട്ടർ പേപ്പറും റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ ഈ നമ്മൾ പറഞ്ഞ ആ ഫോട്ടോസൻസസ് പ്രോസസ്സ് ഒരു ഇക്വേഷൻ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിച്ചേ ലിസൺ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നൊരു വാട്ടർ ഉപയോഗിക്കുന്നൊരു ഇൻ ദ പ്രസൻസ് ഓഫ് എന്തിൻ്റെ പ്രസൻസിലാണ് സൺലൈറ്റ് വേണം ക്ലോറോഫിലും വേണം അങ്ങനെ ഫുഡ് എന്തായിട്ട് മാറും ഗ്ലൂക്കോസ് ആയിട്ട് മാറും ഓക്സിജനും വാട്ടർ പ്രിപ്പയർ എന്ത് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതിരിക്കേഷൻ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ് ഈ പ്ലാന്റ്സ് ഈ ഫുഡ് ഉപയോഗിക്കുന്നത് അറിയാമോ നമ്മളെന്തിനു ആഹാരം കഴിക്കുന്നത് വളരാൻ അല്ലേ അതുപോലെ ഈ പ്ലാന്റ്സും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അവയുടെ വളർച്ച ഗ്രോത്ത് ഓഫ് പ്ലാന്റും പിന്നെന്താണ് അത് ബിൽഡിങ്സ് ന്യൂ സെൽസ് ആൻഡ് റിപ്പയർ ദ ഔട്ട് സെൽസ് അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും അതായത് അഴുകിയ അല്ലെങ്കിൽ കേടായ ടിഷ്യൂസ് സെൽസിനെ റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് ഈ പ്ലാന്റ്സ് അവ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ രണ്ട് ആണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പ്ലാന്റിന്റെ ഗ്രോത്തിനും ബിൽഡിംഗ് ന്യൂ സെൽസ് ആൻഡ് ടു റിപ്പയർ ദ വോൺ ഔട്ട് സെൽസ് ക്ലിയർ ആയോ ഗ്രോത്ത് ഓഫ് പ്ലാന്റും ബിൽഡിംഗ് ന്യൂ സെൽസ് ആൻഡ് റിപ്പയർ റിപ്പെയർ ദ വോൺ ഔട്ട് സെൽസ് ഓക്കെ ഇതിനൊക്കെ ശേഷം ബാക്കി വരുന്ന ഫുഡ് അതായത് നമ്മൾ പ്ലാന്റ്സിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നില്ലേ ലീവ്സ് ഉപയോഗിക്കും സ്റ്റെംസ് ഉപയോഗിക്കും റൂട്ട്സൊക്കെ ഉപയോഗിക്കുമല്ലോ അവയൊക്കെ എന്താണ് അവയിലോട്ടൊക്കെ എന്താവും ഈ സ്റ്റാർച്ച് എന്ന രീതിയിൽ ഫോമിൽ അതെല്ലാം സ്റ്റോർ ചെയ്യും ഇങ്ങോട്ട് ലീവ്സിലും സ്റ്റെംസിലും റൂട്ട്സിലും ഒക്കെ ആ ബാക്കി വരുന്ന എക്സ്ട്രാ ഫുഡ് ഡിഫറെൻ്റ് പാർട്സിൽ സ്റ്റോർ ചെയ്യും ക്ലിയർ ആയോ ഫോട്ടോസെൻസ് എന്താന്ന് പറഞ്ഞു സൺലൈറ്റും ക്ലോറോഫില്ലും അതിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ് ഈ സമയത്ത് ഓക്സിജനും വാട്ടർ പേപ്പറും റിലീസ് ചെയ്യുന്നു എന്ത് വഴിയാണെന്നറിയാലോ ലീഫിലെ സ്റ്റൊമാറ്റ വഴി റിലീസ് ചെയ്യുന്നു അതിരക്കേഷൻ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഗ്രോത്ത് ഓഫ് പ്ലാന്റിനും ബിൽഡിംഗ് ന്യൂ സെൽസ് ആൻഡ് ടു റിപ്പയർ ഔട്ട് സെൽസ് ക്ലിയർ ആയല്ലോ ഓക്കെ ഈ ചെക്ക് പോയിൻറ്റ് നിങ്ങൾ തന്നെ ചെയ്യണം ടീച്ചർ ഒന്ന് പറയാം സ്റ്റാർച്ച് ലീഫ് റൂട്ട് ഹെയർ ഗ്ലൂക്കോസ് എന്താണ് സ്റ്റാർച്ച് ബാക്കി വരുന്ന എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതാണ് അല്ലേ ലീഫ് ലീഫിൽ എന്തോ ഉണ്ട് ക്ലോറോഫിലുണ്ട് റൂട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നു അല്ലേ ഗ്ലൂക്കോസ് ഫുഡ് അതായത് പ്ലാന്റ്സ് മെയ്ക്ക് ചെയ്യുന്ന ഫുഡിന് പറയുന്ന പേരാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നു ഓക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആൻസർ ദ ഫോളോയിങ് പറഞ്ഞ് ഫസ്റ്റും സെക്കൻഡും രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഇക്വേഷൻ എഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യന് യൂസസ് അതായത് ഫുഡിൻ്റെ ഉപയോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസ് എന്ന് വെച്ചൊരു ഇക്വേഷൻ ഫോമിലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ ഇക്വേഷൻ മാത്രമായിട്ട് എഴുതുക നെക്സ്റ്റ് പ്ലാൻസിൻ്റെ പ്ലാൻസ് മേക്ക് ചെയ്യുന്ന ഫുഡ് മേഡ് ചെയ്യുന്ന ഫുഡ് എന്തിനുപയോഗിക്കുന്നു ചോദിച്ചേക്കുന്നത് ഈ രണ്ട് പോയിൻ്റും കൂടെ എഴുതുക ഓക്കെ അപ്പോൾ എഴുതുമ്പം ദ ഫുഡ് മെയ്ഡ് ബൈ പ്ലാൻസ് ഈസ് യൂസ്ഡ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പോയിന്റ് എഴുതണം ക്ലിയർ ആയല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ കോൺടാക്ട് ചെയ്യാം താങ്ക്